So, our next topic is shear force and bending moment diagram for a simply supported beam carrying a uniformly distributed load. Shear force and bending moment diagram for a simply supported beam carrying uniformly distributed load. So, the question is, draw the SFD, SFD is a shear force diagram, and BMD, BMD is a bending moment diagram of a beam AB of length L simply supported at the end A and B carrying a UDL of W per unit length over the entire length. Appo idana figure namukku oru uniformly distributed load undu. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. അപ്പോൾ ഇതെന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഡബ്ല്യു എന്ന് പറഞ്ഞ യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി, റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ലോഡ് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ലോഡിൻ്റെ വാല്യൂ ഡബ്ല്യു, ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ലോഡ് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വാല്യൂ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് ഡബ്ല്യു. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു, ഇനി അതിൻ്റെ സ്പാൻ ലെങ്ത്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എൽ. അപ്പോൾ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ഡബ്ല്യു ഇൻ ടു എൽ, ഇതാണ് നമ്മുടെ പോയിന്റ് ലോഡിൻ്റെ വാല്യൂ. അപ്പോൾ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്, ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്ര മീറ്റർ ലെങ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ പോയിന്റ് ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പോയിന്റ് ലോഡ്? എ ബി സ്പാനിൽ ഏത് പോയിന്റിൽ ആക്ട് ചെയ്യും? അപ്പോൾ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ്ടേ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്ന ലെങ്ത്തിൻ്റെ എക്സാക്ട് ഹാഫിലാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എൽ ബൈ ടു, എൽ ബൈ ടു, എൽ ബൈ ടു ആൻഡ് എൽ ബൈ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? അതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്, അപ്പോൾ ഡബ്ല്യു ഇൻ ടു എൽ, ഇനി അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എൽ ബൈ ടു, എൽ ബൈ ടു ഡിസ്റ്റൻസ്. ഇനി നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, ആർ എ വാല്യൂ ആൻഡ് ആർ ബി വാല്യൂ. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്. അതിനകത്ത് സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു സീറോ. അപ്പോൾ സൈൻ കൺവെൻഷൻ എന്താണ്? അപ്വേർഡ് ഫോഴ്സസ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്വേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ദെർഫോർ ആർ എ പ്ലസ് ആർ ബി, ആർ എ പ്ലസ് ആർ ബി മൈനസ് ഡബ്ല്യു ഇൻ ടു എൽ ഈസ് ഈക്വൽ ടു സീറോ. ആർ എ പ്ലസ് ആർ ബി മൈനസ് ഡബ്ല്യു എൽ ഈസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആർ എ പ്ലസ് ആർ ബി, ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു എൽ. ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു എൽ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് സം ഓഫ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ മൊമെന്റ് നമ്മൾ എ പോയിന്റിന്റെ മൊമെന്റ് ആണ് എടുക്കുന്നത്. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു സീറോ. ഒന്നെങ്കിൽ എ സപ്പോർട്ടിന്റെ സം ഓഫ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അൺനോൺ ഫോഴ്സ് സീറോ ആയിട്ട് പോകും. ഇപ്പോൾ നമുക്ക് സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കുന്നത്. മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ
ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് നോക്കി, ആർ എ എന്ന് പറഞ്ഞ ഫോഴ്സാണ് നമ്മൾ മൊമെൻ്റ് അബൌട്ട് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻസിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ദേർഫോർ ആർ എ ഇൻടു സീറോ. അപ്പോൾ ആർ എ എന്ന് പറഞ്ഞ അൺനോൺ ഫോഴ്സ് സീറോ ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ഫോഴ്സ് എന്താണ്? ഡബ്ല്യു ഇൻറ്റു എൽ. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ആണ് ഫോഴ്സ്. ഡബ്ല്യു ഇൻറ്റു എല്ലിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ പോയിന്റ്, ഈ ഡിസ്റ്റൻസ് ആണ് ഡബ്ല്യു ഇൻറ്റു എല്ലിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്താണ്? എൽ ബൈ ടു. ഡബ്ല്യു ഇൻറ്റു എൽ ഇൻറ്റു എൽ ബൈ ടു. ഇത് പോസിറ്റീവ് മൊമെൻ്റ് ആണോ നെഗറ്റീവ് മൊമെൻ്റ് ആണോ എന്ന് നോക്കിക്കേ. ഈ ഡബ്ല്യു ഇൻറ്റു എൽ എ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഹോഗിംഗ് മൊമെൻ്റ് ആണ് കോസ് ചെയ്യുന്നത്. ഹോഗിംഗ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ഇൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് നോക്കുക. എ പോയിന്റ് റീച്ച് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്ത് ഇതാണ്, ഇങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് കോസ് ചെയ്യുന്നത്. അത് എ പോയിന്റിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം വിൽ ബെൻഡ് അപ്വേർഡ്സ്. അപ്പോൾ ഹോഗിംഗ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ് മൊമെൻ്റ്. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ. ആർ ബി, ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് എ ടു ബി ലെങ്ത് ആണ് എബൌട്ട് എയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ആർ ബി ഇൻറ്റു എൽ. അപ്പോൾ ആർ ബിയുടെ മൊമെൻ്റ് വാല്യൂ, ആർ ബി ദാ ഈ ഒരു ഡയറക്ഷനിലാണ് എ പോയിന്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എ പോയിന്റ് ബീം ഡൗൺവേർഡ് ബെൻഡ് ചെയ്യും, സാഗിംഗ് ആയിട്ട് ബെൻഡ് ചെയ്യും. സാഗിംഗ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെൻ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ബി ഈസ് ഈക്വൽ ടു എന്തുവരും? ആർ ബി ഇൻറ്റു എൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു. ആർ ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു. ഇനി എല്ലും ഇനി ക്യാൻസൽ ചെയ്ത് പോയി. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ആർ, സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് ബി, ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സപ്പോർട്ട് റിയാക്ഷൻ ആർ എ. സപ്പോർട്ട് റിയാക്ഷൻ ആർ എ കിട്ടാനായിട്ട് നമുക്ക് ആർ ബി വാല്യൂ ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ ബി വാല്യൂ ഇക്വേഷൻ നമ്പർ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ വൺ ഇംപ്ലൈസ് ഇക്വേഷൻ വൺ ഇംപ്ലൈസ് ആർ എ. പിന്നെന്തായിരുന്നു? ആർ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ബി വാല്യൂ ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു എന്താണ് കൊടുത്തിരുന്നത്? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ. സോ ആർ എ പ്ലസ് ഡബ്ല്യു എൽ ബൈ ടു ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു എൽ. ദേർഫോർ ആർ എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു. സോ സപ്പോർട്ട് റിയാക്ഷൻ ആർ എ ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻ ആർ ബി കാൽക്കുലേറ്റ് ചെയ്തു. സപ്പോർട്ട് റിയാക്ഷൻ ആർ എ ഡബ്ല്യു എൽ ബൈ ടു ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻ ആർ ബി ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. ഇനി നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആർ എ ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇതൊരു സിമെട്രിക്കൽ ബീമാണ്. സിമെട്രിക്കൽ ബീം സോ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ബീം ഒരു സിമെട്രിക്കൽ ബീമായിരുന്നു. സിമെട്രിക്കൽ ബീം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ലെഫ്റ്റ് സൈഡ് പോർഷൻ റൈറ്റ് സൈഡ് പോർഷൻ എന്താണ് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പോയിന്റോടായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഡബ്ല്യു എൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോഴും പറഞ്ഞു ഒരു സിമെട്രിക്കൽ ബീമാണ്. ആ സിമെട്രിക്കൽ ബീമിൽ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും വരുന്ന സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ബീമാണ്. സിമെട്രിക്കൽ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് വാല്യൂ എന്താണ്? ഡബ്ല്യു എൽ. അപ്പോൾ ഡബ്ല്യു എല്ലിൻ്റെ ഹാഫ് ആയിരിക്കും രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസിലും വരുന്ന ലോഡ് വാല്യൂ. ഡബ്ല്യു എൽ ബൈ ടു ഡബ്ല്യു എൽ ബൈ ടു. അപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റെപ്പ് ചെയ്ത് നോക്കിയാലും കിട്ടുന്ന ആൻസർ ഇത് തന്നെ ആയിരിക്കും.
നിങ്ങൾക്ക് പാർട്ട് ബിയിലൊക്കെ സപ്പോർട്ട് റിയാക്ഷൻസ് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് അറ്റ് ആർ എ ആൻഡ് ആർ ബി, അല്ലെങ്കിൽ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ദ ഗിവൺ സിംപ്ലി സപ്പോർട്ടഡ് ബി. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിമുക്ക് സിമെട്രിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എഴുതാം. പക്ഷേ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്തൊന്നും സിമെട്രിക്കൽ ആയിട്ട് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ നമ്മൾ സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ, സിഗ്മ എം ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബെൻഡിങ് മൊമെന്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഫിഗർ വരയ്ക്കാനും. ഇനി ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബീം നോക്കിക്കേ, എ ബി എന്ന് പറഞ്ഞ ബീം, എ ബി എന്ന് പറഞ്ഞ ബീമിൽ ഫുൾ സ്പാനിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു ബീം ഒരൊറ്റ പാർട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിലൊരു സെക്ഷൻ കട്ട് ചെയ്യാണ്, സെക്ഷൻ എക്സ് എക്സ്, സെക്ഷൻ എക്സ് എക്സ്. എന്നിട്ട് നമ്മൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ടേക്കിംഗ് എ പോയിന്റ് ആസ് ഒറിജിൻ. അപ്പോൾ എ ഇന്ന് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ സ്മോൾ എക്സ്, എ ഇന്ന് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ എക്സ്. എന്നിട്ട് എന്താണ്, നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം വെച്ചിട്ടാണ്, ഏത് പോർഷൻ ആണ്, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ച് മാത്രമാണ് ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പലരും ഡൗട്ടും ചോദിച്ചു, എന്ത് നമ്മളെന്താ മൊത്തം എടുക്കാത്തതാണ്. അപ്പോൾ മൊത്തം എടുത്തല്ല ചെയ്യുന്നത്, സെക്ഷൻ കട്ട് ചെയ്തു, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ടാണ് നമ്മൾ നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫുൾ സെഷനും വെച്ച് ചെയ്താൽ ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഫുൾ സെഷൻ എടുത്തു വെച്ചിട്ടല്ല ചെയ്യേണ്ടത്, സെക്ഷൻ കട്ട് ചെയ്യുക, സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇവിടെ നമ്മൾ ഒറിജിൻ പോയിന്റ് എ പോയിന്റ് ആയിട്ട് എടുത്തതുകൊണ്ടാണ് എന്ത് എടുക്കുന്നത്, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് അത്രയും പോർഷൻ മാത്രം വരയ്ക്കുകയാണ്, നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത് എക്സ് എക്സ് എന്ന സെക്ഷൻ. ഇവിടെ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ആർ എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ. ആർ എയിലെ സപ്പോർട്ട് റിയാക്ഷൻ ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തത് എക്സ്. ഇനി ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് ഇതാണ്ട്, ഇത്രയും ലോഡ് സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ലോഡ് മാത്രം കൺസിഡർ ചെയ്യാം. നമുക്ക് ലോഡ് വാല്യൂ കിട്ടിയത് എന്തായിരുന്നു, ഡബ്ല്യു എന്ന് പറഞ്ഞാണ് ലോഡ് വാല്യൂ കിട്ടിയത്, ലോഡ് വാല്യൂ ഡബ്ല്യു. ഇനി എന്ത് വേണം, ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിൻ്റെ ഇക്വേഷൻ എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്, നമുക്കുള്ളത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താണ്, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ പോയിന്റ് ലോഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്, പോയിന്റ് ലോഡ് ആക്കാനായിട്ട് ലോഡ് വാല്യൂ ഡബ്ല്യു. എന്നിട്ട് എന്താണ്, നമ്മൾ ഈ ഇത്രയും പോർഷനാണ് സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ഡബ്ല്യു ഇൻ ടു എക്സ്, അത് ഓർക്കണം. നമ്മൾ ഡബ്ല്യു ഇൻ ടു എൽ എഴുതരുത്, ബിക്കോസ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്ത് സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് മാത്രം എടുത്തിട്ടാണ് പോയിന്റ് ലോഡ് ആക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യു ഇൻ ടു എക്സ് പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇനി ഈ ഡബ്ല്യു ഇൻ ടു എക്സ് എന്ന ലോഡ് വാല്യൂ ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും, എക്സ് ബൈ ടു, എക്സ് ബൈ ടു ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. എക്സ് ബൈ ടു, എക്സ് ബൈ ടു ഡിസ്റ്റൻസ്, എക്സ് ബൈ ടു, എക്സ് ബൈ ടു ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര വാല്യൂസ് ഉണ്ട്, ഡബ്ല്യു എൽ ബൈ ടു ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് ഡബ്ല്യു ഇൻടു എക്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കാം. എന്തായിരുന്നു ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ, സോ സെക്ഷൻ ഇതാണ്ട് ക്ലോക്ക് വൈസ് പോലെ, ദാറ്റ് മീൻസ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കൊടുക്കുക. ഇനി ജസ്റ്റ് റിവേഴ്സ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോലെ വരച്ചാൽ മതി, ഇവിടെ ക്ലോക്ക് വൈസ് പോലെ വരച്ചാൽ മതി. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, ദാറ്റ് മീൻസ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡ്സും സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സും ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ നമുക്ക് വാല്യൂസ് നോക്കാം. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഡബ്ല്യു എൽ ബൈ ടു, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ്.
സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. ഇനി എന്താണ്, ഡബ്ല്യു എക്സ് എന്നൊരു ഫോഴ്സും കൂടെ ഉണ്ട്, അതെന്താണ്, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇങ്ങനെ എക്സ് എക്സ് എന്ന് കൊടുത്താൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡൗൺവേർഡ്സ്, സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഡബ്ല്യു ഇൻ ടു എക്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡൗൺവേർഡ്സ്, ഡബ്ല്യു ഇൻ ടു എക്സ്. ഇനി എന്ത് ചെയ്യാണ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് എഴുതുവാണ്, എം എക്സ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് എഴുതാനായിട്ട് നമുക്ക് ആദ്യം ഡബ്ല്യു എൽ ബൈ ടുവിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് നോക്കാം. ഇനി ഡബ്ല്യു എൽ ബൈ ടുവിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, ഈ ഇത്രയും ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഡബ്ല്യു എൽ ബൈ ടു ഇൻ ടു എക്സ്, ഡബ്ല്യു എൽ ബൈ ടു ഇൻ ടു എക്സ്. ഇനി നോക്കിക്കേ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എന്താ കോസ് ചെയ്യുന്നത്, ബീം ഡൗൺവേർഡ് ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സാഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്, സാഗിങ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്. ഇനി എന്താ ചെയ്യുന്നത്, ഡബ്ല്യു എക്സ് നോക്കാം. ഡബ്ല്യു എക്സ് എന്ന ലോഡ്, ഡബ്ല്യു എക്സ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, ഡബ്ല്യു എക്സ് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ്, അത് എക്സ് ബൈ ടു ഡിസ്റ്റൻസ്. ഡബ്ല്യു എക്സ് ഇൻ ടു എക്സ് ഡിവൈഡഡ് ബൈ ടു. ഇനി അതെങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്, ഈ പോയിന്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദ ബീം വിൽ ബെൻഡ് അപ്വേർഡ്സ്, സോ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ആൻഡ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ആൻഡ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസും വേണം, അതേ കണക്ക് തന്നെ സെന്റർ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസും വേണം. സോ നമുക്ക് ആദ്യം അറ്റ് എ സപ്പോർട്ട്, നമ്മൾ എ പോയിന്റ് ആയിരുന്നു ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തിരുന്നത്, അതുകൊണ്ട് എ പോയിന്റിൽ നിന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്, എ ആയിരുന്നു ഒറിജിൻ പോയിന്റിലായിട്ട് എടുത്തിരുന്നത്. സോ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് വരെ നോക്കാം, ഷിയർ ഫോഴ്സ് അറ്റ് എ ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനുണ്ട്, എക്സിൻ്റെ വാല്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു എക്സ് എന്ന ടേം അങ്ങ് പോകും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ഡബ്ല്യു എൽ ബൈ ടു, എക്സിൻ്റെ അടുത്ത് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ആണ് ഷിയർ ഫോഴ്സ് അറ്റ് എ, ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ നോക്കാം, എക്സിൻ്റെ വാല്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എം ഓഫ് എക്സ് എന്നുണ്ടേ, നമുക്ക് ഇക്വേഷൻ്റെ രണ്ട് പാർട്ടിലും എക്സിൻ്റെ ടേം ഉണ്ട്, അപ്പം എന്തായിരിക്കും, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെൻ്റ് സീറോ ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഏത് ടൈപ്പ് ലോഡാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ആക്ട് ചെയ്യുന്നെങ്കിലും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സപ്പോർട്ട് സീറോ ആയിരിക്കും. ഓക്കെ, ഇനി അറ്റ് സി പോയിന്റ് നോക്കാം, അറ്റ് സി, സിയിലാകുമ്പോൾ എക്സിൻ്റെ ഡിസ്റ്റൻസ് എന്താ എടുക്കണ്ടേ, എന്താണ് എയിലാണ് ഒറിജിൻ പോയിന്റ്, അപ്പോൾ സി എന്ന് വെച്ചാൽ എന്താണ് ലാസ്റ്റ് സി അല്ല, അറ്റ് ബി ബി ബി, സി പോയിന്റ് എന്ന് വെച്ചാൽ സെന്റർ പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് സി എന്ന് വെച്ചാൽ സെന്റർ പോയിന്റ് ആണ്, അപ്പോൾ സെന്റർ പോയിന്റിൽ എക്സിൻ്റെ ഡിസ്റ്റൻസ് എന്ത് വരും, എൽ ബൈ ടു ആണ് ഡിസ്റ്റൻസ്, എൽ ബൈ ടു. അപ്പോൾ സി സി പോയിന്റ് കൂടി എടുക്കുവാണ്, സിയിൽ ഡിസ്റ്റൻസ് എൽ ബൈ ടു. അപ്പോൾ അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൊമെന്റ് അറ്റ് സി ആണ്, സെന്റർ പോയിന്റ് അറ്റ് സി, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. സിയിലാകുമ്പോൾ നോക്കിക്കേ എക്സിൻ്റെ ഡിസ്റ്റൻസ് എന്താ എടുക്കേണ്ടത്, സിയിലാകുമ്പോൾ എക്സിൻ്റെ ഡിസ്റ്റൻസ് എൽ ബൈ ടു, എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു, സി എന്താണ് സെന്റർ പോയിന്റ് ആണ്, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു ആണ് എടുക്കേണ്ടത്. സി എക്സ് ഇസ് ഈക്വൽ ടു C x is equal to L by 2. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി
equation നോക്കാം shear force at c is equal to WL by 2 minus x ന്റെ സ്ഥാനത്ത് എന്താ സബ്സ്റ്റിറ്റ് ചെയ്യണ്ടേ L by 2 WL by 2 x ന്റെ സ്ഥാനത്ത് L by 2 സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ L by 2 അപ്പോൾ WL by 2 WL by 2 ചെയ്യുമ്പോൾ shear force at c is equal to 0 ഇനി bending moment at c നോക്കാം moment at c is equal to moment ന്റെ ഇക്വേഷൻ നോക്കിക്കേ WL by 2 into x അപ്പോൾ WL by 2 WL by 2 into x x ന്റെ ടേം എന്തായിരുന്നു l by 2 ആയിട്ട് കൊടുക്കുക l by 2 ഇനി എന്ത് ചെയ്യാം മൈനസ് ആയിരുന്നു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 അപ്പോൾ ഡബ്ല്യു ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡബ്ല്യു ബൈ 2 ഇനി എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൽ സ്ക്വയർ ബൈ 4 എൽ സ്ക്വയർ ബൈ 4 ഇവിടെ എന്ത് വരും ഡബ്ല്യു ഇൻറ്റു എൽ ഇൻറ്റു എൽ W L square by 4 minus W L square by 8 W L square by 8 in the denominator rated car 2 W L square minus W L square 2 into W L square minus W L square is equal to W L square by 8 അപ്പോൾ മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താ കിട്ടിയെന്ന് കണ്ടോ ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് ഈക്വൽ ടു 0 അപ്പോൾ ഒരു കോൺസെപ്റ്റ് കൂടെ ഓർത്തിരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വെൻ ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്നത് അല്ലെങ്കിൽ വെൻ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി മാക്സിമം അപ്പോൾ നമുക്ക് എന്ത് പറയാം സി പോയിന്റ് ഷിയർ ഫോഴ്സ് 0 ആണ് അപ്പോൾ മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് മാക്സിമം മൊമെന്റ് ആയിരിക്കും അപ്പോൾ ഇത് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് തന്നിരിക്കുന്ന ഫിഗറിലെ മാക്സിമം മൊമെന്റ് അപ്പോൾ മാക്സിമം മൊമെന്റ് വിൽ ഒക്കർ അറ്റ് സി പോയിന്റ് ഓർത്തിരിക്കുക വെൻ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ ഓർ വെൻ ഷിയർ ഫോഴ്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഇസ് അറ്റ് 0 ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ സി പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഒക്കർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു സി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി പോയിന്റ് ലാസ്റ്റ് സ്പാൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് ബിയിൽ എന്തായിരിക്കും എടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എൽ ബിക്കോസ് എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തത് അപ്പോൾ ബി ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ബിയിൽ എന്താണ് ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ് എടുക്കേണ്ടത് അപ്പോൾ നോക്കി അറ്റ് സി x is equal to l ഇനി ഷിയർ ഫോഴ്സ് ഇൻ ഇക്വേഷൻ ഷിയർ ഫോഴ്സ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യണം ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യണം ഷിയർ ഫോഴ്സ് അറ്റ് സി ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നോക്കാം ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം ഷിയർ ഫോഴ്സ് അറ്റ് സിയും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇതാണ്ടേ ഷിയർ ഫോഴ്സ് ഇൻ ഇക്വേഷൻ ഡബ്ല്യു എൽ ബൈ 2 മൈനസ് ഡബ്ല്യു ഇൻ ടു എക്സ് അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു മൈനസ് എന്തായിരുന്നു ഇക്വേഷൻ മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എൽ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡബ്ല്യു എൽ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ അപ്പോൾ എന്താ വരുന്നത് ഡബ്ല്യു എൽ ഡിനോമിനേറ്ററിൽ 2 എടുത്തു അപ്പോൾ എന്ത് വരും മൈനസ് 2 ഡബ്ല്യു എൽ അപ്പോൾ എന്തെഴുതാം മൈനസ് ഡബ്ല്യു എൽ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ ബൈ 2 So next bending moment in equation, moment at C, W L by 2 into X. അപ്പോൾ W L by 2 into X എന്ന് വെച്ചെന്തായിരുന്നു L. അപ്പോൾ W L square by 2. പിന്നെന്താ വരുന്നത് മൈനസ് W X square by 2. മൈനസ് W X square എന്ന് വെച്ചാൽ L square by 2. അപ്പോൾ എന്ത് വന്നു moment at c is equal to 0 moment at c is equal to 0 ഇനി നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ സോ നമ്മൾ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു നെക്സ്റ്റ് ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സോ എങ്ങനെ SFD BMD വരയ്ക്കാൻ പഠിപ്പിച്ചത് ഫസ്റ്റ് എന്ത് ചെയ്യുക
ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഒന്ന് വരയ്ക്കാം ആദ്യമേ തന്നെ. അപ്പോൾ ഇതായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എൽ, എ പോയിന്റ്, ബി പോയിന്റ് ആൻഡ് സെൻറ്റർ പോയിന്റ് ആണ് സി പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്തായിരുന്നു എസ് എഫ് ഡി വരയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഒരു എസ് എഫ് ഡി വരയ്ക്കാൻ ഫസ്റ്റ് ഒരു ബേസ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ആ ബേസ് ലൈനിൻ്റെ ടോപ്പ് വാല്യൂ പോസിറ്റീവും ബോട്ടം വാല്യൂ നെഗറ്റീവും. സോ ഇതാണ് ഒരു ബേസ് ലൈൻ. ബേസ് ലൈന് മുകളിലേക്കുള്ള പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, താഴത്തേക്കുള്ളത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. എസ് എഫ് ഡി, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മോമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് കിട്ടിയ ഷിയർ ഫോഴ്സ് വാല്യൂസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എ പോയിന്റ് നോക്കാം. അറ്റ് എ, എയിൽ കിട്ടിയ ഷിയർ ഫോഴ്സ് വാല്യൂ നോക്കിക്കേ. എയിൽ എഫ് ഓ വേ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു, ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. അതെന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ എവിടെന്താ ചെയ്യേണ്ടത്? ബേസ് ലൈന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ബേസ് ലൈന് മുകളിലേക്ക് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു, പോസിറ്റീവ് ആണ്. ഇനി സി പോയിന്റ് നോക്കാം. സി പോയിന്റിൽ അതാണ്ട് ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടിയിരിക്കുന്നുണ്ടോ? ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താണ്? സീറോ ആണ്. സീറോ ആകുമ്പോൾ നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? ഇപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ആണ് സി പോയിന്റ്, ബേസ് ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറഞ്ഞാൽ അത് സീറോ ആണ്, അപ്പോൾ ബേസ് ലൈനിൽ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുന്ന എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് ബി പോയിന്റ്. സോറി, ഇത് സി പോയിന്റ് അല്ലായിരുന്നു, ബി പോയിന്റ്. ബി പോയിന്റ് ആയിരുന്നു ഇത്, ബി പോയിന്റ് ആണ് പറഞ്ഞത്, മാറിപ്പോയതാണ്. അറ്റ് ബി പോയിന്റ്, ബി ആണ് അടുത്ത സപ്പോർട്ട്. അപ്പോൾ ബി ഇതെല്ലാം ബി പോയിന്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എൽ, ബി എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ അവിടെ കിട്ടിയ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടു, മൈനസ് ഡബ്ല്യു എൽ ബൈ ടു, മൈനസ് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ എന്താണ്? ബേസ് ലൈന് താഴത്തേക്ക് മാർക്ക് ചെയ്യുക, മൈനസ് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ ഇതെന്താണ്? ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും, സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വരും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ്ടേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. അപ്പോൾ ഇത് എ പോയിന്റ്, ഇത് സി പോയിന്റ്, ഇത് ബി പോയിന്റ്. ഞാൻ ലാസ്റ്റ് എടുത്ത പോയിന്റ് എൻ്റെ പേര് പറഞ്ഞതിനകത്ത് വ്യത്യാസം വന്നുപോയി. ഇത് സി പോയിന്റ് ആണല്ല, ബി പോയിന്റ് ആണ്. അതിന് മുന്നേ പറഞ്ഞത് സെൻറ്റർ പോയിന്റ് ആണ് സി പോയിന്റ്, സെൻറ്റർ പോയിന്റ് ആണ് സി പോയിന്റ് ആയിട്ട് എടുത്തിരുന്നത്. ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അതെപ്പോഴും ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഉണ്ടോ? എ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ സീറോ. ഇനി സി പോയിന്റ്, ബി പോയിന്റ് നോക്കിയേ. ബി പോയിന്റിൽ നമുക്ക് കിട്ടിയ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്തായിരുന്നു? സീറോ ആണ്. അപ്പോൾ എ പോയിന്റും ബി പോയിന്റിലും ബെൻഡിങ് മൊമെന്റ് വാല്യൂ, അറ്റ് എ ആൻഡ് അറ്റ് ബി ബെൻഡിങ് മൊമെന്റ് വാല്യൂ സീറോ. ഇനി സി പോയിന്റിൽ നമുക്ക് വാല്യൂ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തറിയാം, അറ്റ് സി ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. When shear force changes its sign or when shear force is at zero, bending moment will be maximum. അത് സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിലാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഷിയർ ഫോഴ്സ് സീറോ ആകുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, വെൻ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ, ചേഞ്ചസ് സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സീറോ പോയിന്റ് ഉണ്ടാകും. അവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്തായാലും നമുക്ക് കിട്ടിയത് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ്, ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ്, ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ്. ഇതാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ. പിന്നെ ഫിഗർ കാണിച്ചു തരാം, ഞാൻ ക്ലിയർ ആവും. സോ
സോ ഇതാണ്ടെ ഇതാണ് എസ് എഫ് ഡി, ഇതാണ് ബി എം ഡി. പോസിറ്റീവ് ഡബ്ല്യു എൽ ബൈ ടു, നെഗറ്റീവ് എൽ ബൈ ടു. എന്താണ് എഫ് ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താ കിട്ടിയത്? സീറോ ആണ് കിട്ടിയത്. അപ്പോൾ ഷിയർ ഫോഴ്സ് സീറോ ആകുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് സീറോ ആകുന്നിടത്താണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണം. അത് ഭയങ്കര ഒരുപാട് എടുത്ത് ആപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു എൽ ബൈ ടു, റൈറ്റ് സൈഡിൽ ഡബ്ല്യു എൽ ബൈ ടു. അറ്റ് മാക്സിമം മൊമെന്റ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു. അതെന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു പാരബോള ആയിരിക്കും. അത് ഓർത്തിരിക്കുക, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും വരയ്ക്കുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ, അത് കണക്കാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി പാരബോളിക് ഇൻ ഷേപ്പ്. അത് ഓർത്തിരിക്കുക, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി പാരബോള.